നമസ്കാരം. റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിന്റെ ആദ്യ പാദത്തിൽ ലയണൽ മെസ്സിയുടെ എഫ് സി ബാഴ്സലോണയ്ക്ക് പിന്നാലെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ യുവന്റസിനും പരാജയം. പോർച്ചുഗലിന്റെ മണ്ണിൽ വെച്ചിട്ടാണ് സി ആർ സെവനും സംഘവും പരാജയമറിഞ്ഞത്. എഫ് സി പോർട്ടോ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അവരെ പരാജയപ്പെടുത്തി. പോർട്ടോക്കു വേണ്ടി മെഹദി തരേമയും മൂസ മരേഗയുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. യുവന്റസിന്റെ ഗോൾ ഫെഡറിക്കോ കിയേസയുടെ വകയായിരുന്നു. മുന്നേറ്റ നിരയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഡയാൻ കുലിസേവ്സ്കി എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ആൻഡ്രിയ പിർലോ തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. മറുഭാഗത്ത് മൂസ മരേഗയും മെഹദി തരേമയും ചേർന്നുകൊണ്ട് പോർട്ടോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. കളിയുടെ തുടക്കത്തിൽ തന്നെ പോർട്ടോ ലീഡെടുത്തു. ബെൻഡാങ്കൂറിന്റെ ഒരു എററിൽ നിന്ന് ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് മെഹദി തരേമയാണ് പോർട്ടോക്ക് ലീഡ് നേടിക്കൊടുത്തത്. പിന്നീട് അവർ ഡിഫൻസിലേക്ക് വലിയുകയും ചെയ്തു. ക്രിസ്ത്യാനോ റൊണാൾഡോയും ഡയാൻ കുലിസേസ്കിയും ഒക്കെ അടങ്ങുന്ന യുവന്റസിന്റെ മുന്നേറ്റ നിര ആദ്യ പകുതിയിൽ ഗോൾ മടക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഗോൾ പിറന്നില്ല. എന്നാൽ പോർട്ടോയുടെ ഗോൾ കീപ്പർ അഗസ്റ്റിൻ മർച്ചിസിനെ അധികമൊന്നും ടെസ്റ്റ് ചെയ്യാനും അവർക്ക് ആദ്യ പകുതിയിൽ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ പോർട്ടോ അടുത്ത ഗോൾ കണ്ടെത്തി. മൂസ മരേഗയാണ് 46-ാമത്തെ മിനിറ്റിൽ അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചത്. തുടർന്ന് അങ്ങോട്ട് യുവന്റസ് ഗോൾ മടക്കാൻ ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ 85-ാമത്തെ മിനിറ്റിലാണ് ഫെഡറിക്കോ കിയേസയിലൂടെ അവർ ഒരു ഗോൾ മടക്കുന്നത്. അഡ്രിയാൻ റാബിയോട്ടിന്റെ അസിസ്റ്റിൽ നിന്നാണ് ഈ ഗോൾ പിറക്കുന്നത്. ഏതായാലും ഈ മത്സരം പരാജയപ്പെട്ടതോടെ യുവന്റസിനെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ ലെഗിൽ വിജയിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായി. എങ്കിലും ഒരു ഗോൾ എവേ ഗോൾ നേടാൻ കഴിഞ്ഞത് യുവന്റസിന് ആശ്വാസകരമായ കാര്യമാണ്. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഒന്നിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിന് യുവന്റസിന് അനുകൂലമായി റഫറി പെനാൽറ്റി വിധിക്കാതിരുന്നത് ചെറിയ വിവാദങ്ങൾക്ക് കാരണമായിട്ടുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.